ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള മസാല പൊതിഞ്ഞ ബീഫ് ഫ്രൈ ആണ് അതും പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനധികം ഓയിലും ആവശ്യമില്ല ആകെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ബോൺലെസ് ബീഫാണ് നല്ല വൃത്തിയായി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ വേണം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബീഫ് ഫ്രൈ ആണ് നമ്മൾ ഒത്തിരി നേരം ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിൻ്റെ മസാലകൾ എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് മാറ്റാം ഞാനിപ്പോൾ ടീസ്പൂൺ ആയതുകൊണ്ടാണ് 2.5 ടീസ്പൂൺ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ടീസ്പൂണിനളവാണ് എല്ലാം പറയുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇതിപ്പോൾ 1/2 കിലോ ആയതുകൊണ്ടാണ് ഞാൻ പകുതി നാരങ്ങ എടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലപ്പൊടിയും എല്ലാം നന്നായിട്ട് ഈ ബീഫിൽ പിടിക്കണം അതിനായിട്ട് നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം എല്ലായിടവും എത്തുന്ന രീതിയിൽ നന്നായിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇതിൽ നാരങ്ങ നീരില്ലെങ്കിൽ വിന്നാഗിരി ഒരു 1/2 ടീസ്പൂൺ വിന്നാഗിരി ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ മസാല എല്ലായിടത്തും എത്തത്തുള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വെക്കണം മാറ്റി വെക്കാം സമയമുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഇരുന്നാൽ അത്രയും നമ്മുടെ ഈ ബീഫിൽ മസാല നന്നായിട്ട് പിടിച്ചിരിക്കും ഇപ്പോൾ ഞാനൊരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഉപ്പും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നോക്കാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിൽ ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് മസാല പിടിച്ചിരിപ്പുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രഷർ കുക്കറാണ് നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇനി കുക്കറിലേക്ക് നമുക്ക് ഓയിലോ വെളിച്ചിനോ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും ഈ മസാലയും കൂടെ മാത്രം അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒട്ടും ഇതിനാവശ്യമില്ല ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട സാധാരണ ബീഫ് നമ്മൾ വേവിക്കുന്ന അത്രയും വിസിൽ ഇതിനാവശ്യമില്ല ഒരു വിസിൽ കുറച്ചെടുത്താൽ മതി ഞാൻ സാധാരണ ഒരു 3 വിസിലാണ് ബീഫ് കറിക്കൊക്കെ എടുക്കുന്നത് പക്ഷേ ഇതിന് ഞാൻ 2 വിസിലാകുമ്പോൾ തന്നെ ഓഫ് ചെയ്യും നമുക്കിപ്പോൾ ഞാനിപ്പോൾ കുക്കർ വെച്ചിട്ട് ഒരു 2 വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഇപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് നമുക്കിനി ബീഫ് വെന്താന്ന് നോക്കാം എന്നൊക്കെ ബീഫിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷേ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ബീഫ് മസാലയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതെന്തോരം വെന്തിട്ടുണ്ടെന്ന് നോക്കാം ഇപ്പോൾ നോക്കി നമ്മുടെ ഇതൊരു കറക്റ്റ് വേവാണ് ഇത്രയും വെന്താൽ മതിയാവും ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിലാവണ്ട ഇനി നമുക്കിതൊരു അടി കട്ടിയുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും നല്ലത് ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അതിനായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഓയിലൊക്കെ എല്ലായിടവും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് ഒത്തിരി ഓയിൽ ആവശ്യമില്ല ആകെ ആവശ്യമുള്ളത് ഈ 1/2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിന് ഒത്തിരി സമയം ആവശ്യമില്ല ഈ വെള്ളമൊക്കെ അങ്ങ് വറ്റുമ്പോൾ തന്നെ ഈ മസാലയൊക്കെ ബീഫിൽ അങ്ങ് പിടിച്ചോളും മസാല ഇങ്ങനെ ബീഫിൽ പൊതിഞ്ഞു വരുന്ന ടൈം ആകുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതും പിന്നെ കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയും ഒത്തിരി ക്രിസ്പി ആക്കണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇട്ട് വഴറ്റിയാൽ നമ്മുടെ ഏതാണോ നമുക്ക് വേണ്ട ഒരു സ്റ്റേജ് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് ഫ്രൈ ആണ് എങ്കിൽ ഇതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല പുറം നല്ല ക്രിസ്പി ഉള്ളു നോക്കിയാൽ നല്ല സോഫ്റ്റും ആണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് നമ്മൾ സാധാരണ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് പോലെയല്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം
എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.